ഒരു ഒന്നേകാലോട് കൂടിയാണ് ഈ കാണുന്നത് പോലെ ചൂരാങ്കിൽ പാലമാണ് നമ്മൾ ആ മുകളിൽ കാണുന്നത്. അതിനോട് ചേർന്നാണ് മറ്റൊരു പാലം നിർമ്മാണം നടക്കുന്നത്. ഈ ഹൈവേ വികസനം നടക്കുകയാണ്. ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി ഈ പാലത്തിൻ്റെ വീതി കൂട്ടലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന മറ്റൊരു പാലമാണ്. അതാണ് കുറച്ച് സമയം മുൻപ് തകർന്നു വീണത്. അത് നിർമ്മാണം നടക്കുകയായിരുന്നു, കോൺക്രീറ്റ് ജോലി നടക്കുകയായിരുന്നു. ഈ അപകട സമയത്ത് ഈ പാലത്തിന് മുകളിൽ കുറച്ച് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഈ ദൃക്സാക്ഷികളായിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് വളരെ കുറച്ച് തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഈ പാലം ഇങ്ങനെ താഴേക്ക് വീഴുന്നത് ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന തൊഴിലാളികൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ കോൺക്രീറ്റ് ജോലി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പാലം നടുഭാഗത്ത് വെച്ച് താഴേക്ക് ഇരുന്നു പോകുന്ന അമർന്നു പോകുന്ന അവസ്ഥയിൽ താഴേക്ക് വീണത്. എന്തായാലും ഇപ്പോൾ ഈ പൊളിഞ്ഞു വീണ പാലം അത് അഴിച്ചു മാറ്റി മറ്റ് നടപടികളിലേക്ക് ഹൈവേ അതോറിറ്റി അധികൃതരടക്കം കടന്നിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ ജോലികൾ നടത്തുന്ന തൊഴിലാളികൾ ആ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചില നാട്ടുകാരുണ്ട്. ചേട്ടാ എന്താ കണ്ടത്? ചേട്ടാ ഞങ്ങൾ അവിടെ ഒരു സൗണ്ട് കേട്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്ക് നാല് അവിടെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുക മൊത്തത്തിൽ പാലത്തിൻ്റെ. അന്നേരം ഇവിടെ തൊട്ടമ്പലം അമ്പലം ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു. മൊത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് ഇട്ട് ഞങ്ങൾ ഓടി നോക്കുമ്പോഴത്തേക്ക് നാല് പേര് മുകളിൽ നിപ്പോട്ട്, അത് ഇതിൻ്റെ മുകളിൽ നിപ്പോട്ട്, അവർ രണ്ടും ഓടി മാറി മൊത്തം സെറ്റോടെ ഇടിഞ്ഞ് താപ്പോട്ടായതാണ്. അന്നേരം ഈ അമ്മ എടുത്ത് കളഞ്ഞതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം. ഏതാ ഇവിടെ അമ്മ കോവൽ അമ്മ നാല് പേര് മുകളിലുണ്ടായിരുന്നു. അത് പണി നടന്നുകൊണ്ടിരിക്കുക, മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുക. അത് അവരെ കമ്പനിയുടെ വണ്ടി വന്ന് മൊത്തം കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം രണ്ടുപേര് ട്രില്ലർ വെച്ച് ഇറങ്ങുന്നു ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഓടിപ്പോയല്ലേ? അമ്മമാർ ഓടി അപ്പുറത്ത് ചാടി, ഒരാൾ രണ്ടുപേർ ഇപ്പുറത്തും ചാടി. അത്രയും നമ്മൾ കണ്ടോളു. നോക്കുമ്പോഴത്തേക്ക് സെൻറ്റർ കൊണ്ട് ഇടിച്ച് താണ്, ആർക്കും ഒരു ആപത്തും ഇല്ലാരും. സെൻറ്റർ കൊണ്ട് ഇടിച്ച് അങ്ങ് താന്നുപോയി. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടെ. ആണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടവർ. ഇതിന് മുൻപും ഇതിങ്ങനെ പാലം തകർന്നിട്ടുണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ചോദിക്കുന്ന ഈ അമ്മ ഇരുത്താളൊരു സെറ്റപ്പ് ഇവിടെ ഒപ്പിക്കാവൂ എന്നുള്ളതാണ് കൂട്ടം. വേറെ നമ്മക്കൊന്നും വേണ്ട, നമ്മളെല്ലാം എല്ലാ മതക്കാരും ഉണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് പോലെ തന്നെ ഒരു ഒന്നേകാലോട് കൂടിയാണ് ഈ പാലം തകർന്നു വീണത്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ആ പാലം തകർന്ന ഭാഗത്ത് നിന്ന് അവിടെ ആ ഇളകി വീണ ഈ ഉപകരണങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കമ്പിയും മറ്റും അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പാലം തകരാനുള്ള കാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയടക്കം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന് മുൻപും ഈ പാലം ഒന്ന് രണ്ട് തവണ തകർന്നിട്ടുണ്ട്. അതായത് നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇതേ അവസ്ഥ മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ ചില നാട്ടുകാർ പറയുന്നുണ്ട്. അതൊക്കെ കൂടുതൽ സ്ഥിരീകരിക്കേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തൊഴിലാളികൾ അടക്കമുണ്ടായിരുന്ന ഒരു സമയത്ത് ഈ പാലം താഴേക്ക് തകർന്നു വീണത്.